സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിന്റെ ഭാഗമായി അംഗൻജ്യോതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടികൾക്ക് നൽകുന്ന ദക്ഷത കൂടിയ ഊർജ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പായം പഞ്ചായത്തിലെ 28 അംഗനവാടികൾക്ക് ഒന്നാം ഘട്ടത്തിൽ ഇൻഡക്ഷൻ കുക്കർ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഹരിത കേരള മിഷൻ, എനർജി മാനേജ്മെന്റ് സെന്റർ കേരള എന്നിവയുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അംഗനവാടികളിലെ അടുക്കള സ്മാർട്ട് ുന്നതിനൊപ്പം എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഊർജ കാര്യക്ഷമമുള്ളതാക്കി മാറുന്നതാണ്. കാർബൺ ബഹിർഗമനം കുറച്ചുകൊണ്ടുവന്ന് നെറ്റ് സീറോ കാർബൺ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതി എന്ന നിലയിൽ പഞ്ചായത്തിനെ ഹരിതാഭമാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ആമുഖ പ്രഭാഷണം നടത്തി. ഊർജ സംരക്ഷണ സമിതി കോർ ഗ്രൂപ്പ് അംഗം കെ കെ സുഗതൻ ക്ലാസ് എടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി പി എൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി സാജിത്, പി പി കുഞ്ഞു, ബിജു കോങ്ങാടൻ, അനിലം കൃഷ്ണൻ, സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രജിത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ഷീന കുമാരി പാല എന്നിവർ സംസാരിച്ചു. കാർബൺ അളവ് കുറച്ച് നൽകും. അതുപോലെ മറ്റവരുടെ സൗകര്യങ്ങൾ, മറ്റ് ഉപകരണങ്ങളും പെയിന്റിംഗ് ഉൾപ്പെടെ ഭാവിയിൽ ഇത് ഇലക്ട്രിക്കൽ സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടും. അപ്പൊ ആ കറണ്ട് ബില്ല് കൂടാതിരിക്കാൻ സോളാർ പാനലിലേക്ക് മാറേണ്ടതില്ല. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ പിന്നീട് നടപ്പിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പ്രകൃതി സംരക്ഷിച്ചുകൊണ്ട് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കണം. സോളാർ എനർജിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അത് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന കാലമാണ്. പത്തനംതിട്ട പ്രവർത്തനം ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുത്തത് അതിയായിട്ടുള്ള സന്തോഷമാണ്. അത് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് നിയോഗിക്കാൻ വേണ്ടി സാധിക്കണം. ഫെബ്രുവരി മാസമായപ്പോഴേക്കും ചുട്ടുകൊള്ളുന്ന കാലാവസ്ഥയാണ്. വെള്ളം വറ്റിത്തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി ആദ്യം തന്നെ നമ്മുടെ ജില്ലയിലെ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം സ്കൂൾ ആവശ്യത്തിനുള്ള വെള്ളം പമ്പ് ചെയ്യാൻ കഴിഞ്ഞു. രണ്ടു വെള്ളമുണ്ട്. അപ്പൊ ഇപ്പോ ടാങ്കിൽ നിന്നും സംഭവിക്കാറ്. അവസാനത്തെ മാസമാസത്തെ ദിവസങ്ങളിൽ മാത്രമാണ് പുറത്തു തുടങ്ങുകയാണ്. മഴവീകരണം തുടർച്ചയായി മഴവീകരണ സമയത്ത് വേനൽക്കാലം പോലെ ശക്തമായ കാലാവസ്ഥയെ ആശ്രയിച്ച് മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കൃഷിയാകുന്ന അപകടത്തിലാണ്. സമയത്ത്